നമസ്കാരം ഞാൻ കെ ജി മാർക്കൂസ് നാൽപ്പത് വർഷം തികയുന്ന കൊളോൺ ജർമ്മനിയിലെ സംഗീത ആർട്സ് ക്ലബ് ഈ കോവിഡ് കാലത്തെ വിരസത അകറ്റാൻ ഒരുക്കുന്ന സംഗീത കൂട്ടായ്മയ്ക്ക് എൻ്റെ അകമഴിഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലോ മറ്റോ ആണ് ജർമ്മനിയിൽ ഞാൻ വന്നിരുന്നു പിന്നെ ഇംഗ്ലണ്ട് അതേപോലെ അവിടെ പിന്നെ സ്വിറ്റ്സർലാൻഡൊക്കെ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് പരിചയപ്പെട്ട പ്രിയ സുഹൃത്ത് ജോണി ചക്കുപുരയ്ക്കലിൻ്റെ അതുപോലെ മറ്റ് ചില പ്രിയ സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലാണ് ഈ സംഗീത കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഗാനങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം കേട്ടിട്ടുണ്ടാവാം ശ്രീ ജോണി എന്നോട് ഒരു നാലു പേര് പാടി അയക്കണമേ എന്ന് പറഞ്ഞിരുന്നു ഞാൻ കഴിഞ്ഞ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷമായി ഈ സംഗീതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ കലാകാരനാണ് പത്ത് എഴുപത് എഴുപത്തഞ്ച് സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട് എൻ്റെ ചിത്രം കേൾക്കാത്ത ശബ്ദം എന്ന അതിലെ കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ ഈ ഗാനം ഒരുവിധപ്പെട്ട് അന്നത്തെ മലയാളികൾക്കൊക്കെ അറിയാം എൺപത്തി ഒന്നിലാണ് ഈ ഗാനം ഞാൻ പാടുന്നത് തുടർന്ന് രതിലയം കൂലി സ്രാവ് ഭൂകമ്പം ഇങ്ങനെ കുറേ പടങ്ങൾ വന്നു അതിൽ അതിനുശേഷം വന്ന പൂമാനമേ ഒരു രാഗമേഘം താ നിറക്കൂട്ട എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഈ ഗാനം പൊരുതപ്പെട്ട എല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ ഇപ്പോൾ ഗോഡ് ഫാദറിലെ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ ആർപ്പോ റോ കൈവൊട്ടിപ്പാടം വരവേറ്റിടാം ഇത് ഒരുപാട് ഹിറ്റായ ഒരു പാട്ടാണ് അതേപോലെ തന്നെ കാബൂളി ബാലായി പുത്തമ്പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴിയേ നാടോടിയിലെ മോഹൻലാൽ ചിത്രമായിരുന്നു താലോലം പൂമ്പൈതൽ താറാട്ടാൻ വാ തെന്നി ഈ താമര പൂം കൺകളിൽ ഒരു മൊത്തം നൽകാൻ വളിർമൊത്തം നൽകാൻ പിന്നെ ഒരു ബോംബെ ലേബിയുടെ സംഗീതത്തിൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലൊരു സെമി ക്ലാസിക്കൽ ഗാനം പാടിയിട്ടുണ്ടായിരുന്നു അനാദികായകൻ പാടുന്നു അറിവിൻ മുറിവുള്ള മാനസത്തിൽ അമ്പലനടയിലെ ആലിലയിൽ അനാദികായകൻ പാടുന്നു അതുപോലെ ജൂനിയർ മാൻ റേക്കിലെ എല്ലാവരും പോകും ചോ കുറിയും ജീമാലയിലു ഈ നാനും പോകും ചോ കുറിയും ജീമാലകിലു ഇങ്ങനെ അടങ്ങിയ ഒരുപാടുണ്ടായിരുന്നു സുരേഷ് ഗോപി അഭിനയിച്ച കടലോരക്കാറ്റിലെ കടലേഴും താണ്ടുന്ന കാറ്റേ നീ നിവായു അങ്ങനെ കുറേ ഗാനങ്ങൾ ഏതാണ്ട് ഒരു എൺപതോളം എഴുപത്തഞ്ച് എൺപത് സിനിമയ്ക്ക് പാടിയിരുന്നു അപ്പം അതിൽ പല ഗാനങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ആദ്യമായിട്ട് രവീന്ദ്രമഹഷൻ്റെ സംഗീതത്തിൽ ഞാൻ പാടുന്നത് എൺപത്തി മൂന്നിലാണ് മൈനാഗം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് അത് അന്ന് ശ്രീ രതീഷ് എന്ന് പറഞ്ഞ നടനായിരുന്നു ലീഡ് ചെയ്തത് അത് ആകാശമൗനം വാചാലമാകും താരങ്ങൾ കൺചിമ്മും തീരങ്ങൾ അങ്ങനെ തുടങ്ങുന്നൊരു ഗാനമായിരുന്നു പിന്നെ ഏറ്റവും നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നൊരു ഗാനം ഇസ്രായേലി നാഥനായി വാഴു മേഘദൈവം സത്യജീവമാർഗമാണു ദൈവം ഇങ്ങനെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പം ഏവർക്കും ഈ പറഞ്ഞ പോലെ ഈ ഗാനങ്ങൾ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ജോണി ഒരു പാട്ടെന്ന് പറഞ്ഞ് ഞാനിപ്പം ഒരുപാട് പാട്ടിൻ്റെ നാലു വരിയും രണ്ട് വരിയൊക്കെ പാടി അപ്പോൾ എല്ലാവർക്കും ഈ എന്താ പറയുക ഇതിൻ്റെ കോവിഡിൻ്റെ ഈ വിരസത അകറ്റാനായിട്ട് ഒരുക്കുന്ന ഈ സംഗീത കൂട്ടായ്മയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവിധ നന്മയും നേരുകയാണ് എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച്